നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ 5 കാറുകൾ ഏതെല്ലാം എന്നാണ് നമുക്കറിയാം കാർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നമ്മൾ യാത്ര ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം മാത്രമാണ് എന്നാൽ കാലക്രമേണ കാർ എന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആഡംബരത്തിന്റെയും സമ്പത്തിന്റെയും ഒരു ചിഹ്നമായി മാറിയിരിക്കുകയാണ് ഒരു വ്യക്തി എത്ര ധനികനാണെന്ന് അറിയുവാൻ അദ്ദേഹം ഓടിക്കുന്ന കാർ ഏതെന്ന് ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഇന്ന് പലരും അവർ ഓടിക്കുന്ന കാർ ഒരു വാഹനത്തിലുപരി ഒരു സ്റ്റാറ്റസ് സിമ്പിളായാണ് കൊണ്ടു നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ 5 കാറുകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രിട്ടീഷ് റേസിംഗ് കാർ നിർമ്മാതാക്കളായ മെക്ലോറിന്റെ P1LM എന്ന് പറയുന്ന കാറാണ് ഈ കാറിന്റെ വില എന്ന് പറയുന്നത് 3.6 മില്യൺ US ഡോളറാണ് അതായത് ഏതാണ്ട് 26 കോടി ഇന്ത്യൻ രൂപയാണ് ഈ കാറിന്റെ വില ഇനി മെക്ലോറിന്റെ P1LM എന്ന കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ വെറും 5 യൂണിറ്റ് മാത്രമാണ് കമ്പനി വിൽപ്പനയ്ക്കായി വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് ഇനി ഈ കാറിന്റെ ആന്തരിക ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വർണം പതിച്ച 3.8 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിനാണ് ഈ കാറിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഏതാണ്ട് 1000 ഹോഴ്സ് പവറോളം വരും ഈ കാറിന്റെ ശക്തി എന്ന് പറയുന്നത് കാറിന്റെ മറ്റൊരു ആകർഷകമായ ഘടകം എന്ന് പറയുന്നത് കാറിന്റെ എയറോഡൈനാമിക് രൂപഘടന തന്നെയാണ് മെക്ലോറൻ P1LM എന്ന് പറയുന്ന കാറിന്റെ ഏറ്റവും ഉയർന്ന വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 350 കിലോമീറ്റർ ആണ് 7-സ്പീഡ് ട്രാൻസ്മിഷനും ഈ കാറിനകത്ത് അടങ്ങിയിട്ടുണ്ട് അടുത്തതായി 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇറ്റാലിയൻ ആഡംബര സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ ലംബോർഗിനിയുടെ ബെനിനോ റോഡ്സ്റ്റർ എന്ന് പറയുന്ന കാറാണ് ലംബോർഗിനി ബെനിനോ റോഡ്സ്റ്ററിന്റെ വില എന്ന് പറയുന്നത് 4.5 മില്യൺ US ഡോളർ അഥവാ 33 കോടി ഇന്ത്യൻ രൂപയാണ് ഫ്ലൈയിങ് കാർ അഥവാ പറക്കുന്ന കാർ എന്നും വിളിപ്പേരുള്ള ഒരു കാറാണ് ലംബോർഗിനിയുടെ ബെനിനോ റോഡ്സ്റ്റർ ഇതിന്റെ കാരണം ഈ കാർ മുഴുവനായും നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഫൈബർ ഉപയോഗിച്ചുകൊണ്ടാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മിനുസമുള്ള ഒരു രൂപഘടനയാണ് ഈ കാറിന് ഇതിന്റെ നിർമ്മാതാക്കൾ പകർന്നു നൽകിയിട്ടുള്ളത് 7-സ്പീഡ് ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷനുള്ള ലംബോർഗിനി വെനനോയുടെ ഉയർന്ന വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 356 കിലോമീറ്ററാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കോയിനിക്സ്എഗ് CCX ട്രെവിട്ട എന്ന് പറയുന്ന ഒരു കാറാണ് കോയിനിക്സ്എഗ് ഓട്ടോമോട്ടീവ് KB എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് ആഡംബര കാർ നിർമ്മിക്കുന്ന കമ്പനിയാണ് അതിനൂതന സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും വില കൂടിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് കോയിനിക്സ്എഗ് ഓട്ടോമോട്ടീവ് എന്ന് പറയുന്നത് CCXR ട്രെവിറ്റയിലെ വെറും 2 യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ ലോകവിപണിയിൽ നിലവിലുള്ളത് മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അതും ഈ കാർ നിർമ്മിക്കുവാൻ റോൾസ് റോയ്സിന് ഏതാണ്ട് 5 വർഷത്തോളം എടുത്തു എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് യാതൊരു രീതിയിലുള്ള യന്ത്രങ്ങളും ഈ കാർ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിട്ടില്ല എന്നതും ഈ കാറിന്റെ ഒരു പ്രത്യേകതയാണ്
കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കാറാണ് റോൾസ് റോയ്സ് സ്വെഫ്റ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഈ കാറിന്റെ ഉടമസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ യാച്ചുകളോടും കാറുകളോടും കമ്പമുള്ള ഒരു ശതകോടീശ്വരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് റോൾസ് റോയ്സ് പ്രത്യേകമായി ഈ കാർ നിർമ്മിച്ചിട്ടുള്ളത്. പറയുന്ന ഈ 100 കോടി രൂപ വില വരുന്ന ഈ കാറിന്റെ ഉടമസ്ഥൻ ആരെന്ന് ഇതുവരെ കമ്പനി പുറത്തു പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ കാറിന്റെ എഞ്ചിനെ കുറിച്ചുള്ള വിവരങ്ങളോ അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളോ റോൾസ് റോയ്സ് കമ്പനി പുറത്തു വിട്ടിട്ടില്ല. സിലിണ്ടറുകളുള്ള 8 ലിറ്റർ എഞ്ചിനാണ് ഈ കാറിലുള്ളത്. ഇതിൽ നിന്നും 1500 ബ്രേക്ക് ഹോഴ്സ് പവറും എടുക്കുവാൻ സാധിക്കും. ഈ കാറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 6 എക്സോസ്റ്റുകളാണ് ഉള്ളത് എന്നാണ്. അത്രയേറെ ശക്തിയുള്ള എഞ്ചിനാണ് ഈ കാറിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ